ഐ എസ് ആർഒ ചാരക്കേസിൽ അന്നത്തെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ട് വ്യാജമൊഴി പറയിച്ചതെന്ന് മാലി സ്വദേശിനി ഫൗസിയ ഹസൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. കടുത്ത ശാരീരിക മർദ്ദനം താങ്ങാനാകാതെ വന്നതോടെയാണ് ചാരവനിത എന്ന ദുഷ്പേര് പേറേണ്ടി വന്നത്. ഇതിനു പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണമെന്നും ഫൗസിയ ഹസൻ ആവശ്യപ്പെടുന്നു. രണ്ടു പകലും രണ്ട് രാത്രിയും നീണ്ട കൊടിയ പീഡനങ്ങൾക്കൊടുവിലാണ് ഐ എസ് ആർഒ ചാരക്കേസിൽ പോലീസ് ആവശ്യപ്പെട്ടതുപോലെ മൊഴി നൽകിയതെന്നാണ് അന്ന് പ്രതിയായിരുന്ന ഫൗസിയ ഹസൻ പറയുന്നത്. താൻ അനുഭവിച്ചതുപോലുള്ള കൊടിയ പീഡനം ഒരു സ്ത്രീക്കും ഉണ്ടാകരുത്. ജീവൻ നിലനിർത്താൻ പോലീസ് പറഞ്ഞതുപോലെയെല്ലാം കുറ്റസമ്മതമൊഴിയായി ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു. നമ്പിനാരായണനെ ചോദ്യം ചെയ്യൽ മുറിയിൽ വെച്ചാണ് ആദ്യമായി കണ്ടത്. പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ തന്റെ മുന്നിൽ വെച്ച് മകളെ പിച്ചി ചീന്തുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി. സി ബി ഐ അന്വേഷണത്തോട് സഹകരിക്കും. നഷ്ടപരിഹാരം കിട്ടിയാൽ ശേഷിക്കുന്ന കാലത്തെ ചികിത്സയ്ക്ക് ഉപകരിക്കും. ഇഫ് ഐ ഗെറ്റ് കോമ്പൻസേഷൻ ഇറ്റ് ഈസ് ബെറ്റർ. ഐ ആം സ്പെൻഡിങ് സോ മച്ച് മണി ഫോർ മൈ മെഡിക്കൽ നൌ. മാലി സ്വദേശിനിയായ 79 വയസ്സുള്ള ഫൗസിയ ഹസൻ മകൾക്കൊപ്പം വർഷങ്ങളായി ശ്രീലങ്കയിലെ കൊളംബോയിലാണ് താമസിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.